ഒരു കിലോ അരിക്ക് വില 10,000 രൂപയാണ്. കേൾക്കുമ്പോഴേ ഇത് സ്വർണം കൊണ്ടുള്ള അരിയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടാകാം. ജപ്പാനിലുള്ള പ്രീമിയം അരിക്കാണ് ഈ പൊന്നും വില. എന്താണ് സംഭവം എന്ന് ജയലക്ഷ്മി പറഞ്ഞുതരും. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ചെറിയ നമ്മളൊക്കെ കഴിക്കുന്ന അരിക്ക് പോലും വിപണിയിൽ ഒന്ന് വില കൂടിയാൽ ആകെപ്പാടെ അങ്കലാപ്പാണ്, വലിയ ചർച്ച പോലുമാണ്. അതിനിടയ്ക്കാണ് ഇതാ ഒരു കിലോ അരിക്ക് 10,000 രൂപ. ആരെങ്കിലും ഒക്കെ വാങ്ങോ? എന്താണ് സംഭവം? ഗുഡ് മോർണിംഗ് പൂജ. ശരിക്കും പറഞ്ഞാൽ ഈ അരിയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും, പക്ഷേ എൻ്റെ രുചി ഭയങ്കരമാണെന്നാണ് പറയുന്നത്. ജപ്പാൻകാർക്ക് ഈ അരി ഏറെ പ്രിയപ്പെട്ടതാണെന്നും പറയുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നത് അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ ഈ അരി ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം മറ്റേ വെൽവെറ്റ് പോലെ പതുപതുത്ത അരി എന്നാണ് ഈ അരിയെ പറ്റി പറയുന്നത്. കിൻമമേ പ്രീമിയം എന്നാണ് ഈ അരിയുടെ ഒരു പേര്. അപ്പം അതേപോലെ ഇതിൻ്റെ വില 10,000 രൂപയാണ് ഒരു കിലോ അരിയുടെ വിലയെന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ഇത് ഗിന്നസ് റെക്കോർഡും ഈ ഒരു അരിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, ഈ അരി കഴുകാതെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിലും അരി എത്രത്തോളം കഴുകി വൃത്തിയാക്കാമോ അത്രത്തോളം കഴുകിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ജപ്പാൻകാരുടെ അരി കഴുകാതെ ഉപയോഗിക്കാം എന്നൊരു വലിയ അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അപ്പോൾ ഈ അരിക്ക് പൊതുവെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ അത്രത്തോളം രുചിയാണ്, അതിൽ എത്രത്തോളം നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള അരിയാണ് നമ്മുടെ കിൻമമേ ജാപ്പനീസ് റൈസ് എന്ന് പറയുന്നത്. അപ്പം അത് നമുക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ് പൂജ. എന്തായാലും കഴുകാതെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത്.